സ്ഥിതിക്ക് ഇത് അന്തോണിൽ തള്ളയായിരിക്കും. ഇത്രയും നാളെ ഇങ്ങനെ ഒരെണ്ണത്തിന് ഈ ചുറ്റുവട്ടത്ത് ഞാൻ കണ്ടിട്ടില്ല. നിക്ക് നിക്ക്. നിങ്ങൾ ഏതാ തള്ളേ? എന്റെ വീട്ടിൽ നിനക്കൊക്കെ എന്ത് കാര്യം? കാശ് മുഴുവൻ കട്ടോണ്ട് പോകാൻ കേറി വന്നിരിക്കുക കള്ള കൂട്ടങ്ങളോ? അയ്യോടി, നീ ഇവിടെ വന്നിരിക്കുവായിരുന്നോ? എത്ര വർഷമായടാ പൊന്നാങ്ങളെ നിന്നെ ഒന്ന് കണ്ടിട്ട്. കർത്താവെ, ഈ കുടിക്ക് മാത്രം ഒരു കുറവുമില്ല. ഇനിയെങ്കിലും ഇതൊന്ന് നിർത്തിക്കൂടായോ? അതെ, നമ്മള് കോടീശ്വരന്മാരെ ആയില്ലയോ? എന്റെ ചക്കര കുടമ ഇങ്ങോട്ടൊന്ന് നോക്കിയടാ ഈ മേരിച്ചേടത്തിയെ. അയ്യോ, എന്റെ കർത്താവെ, ഇതാ കിടക്കുന്നു. എടാ മോനെ, എടാ എടാ അങ്ങോട്ട് എഴുന്നേക്കടാ. എടാ, നിന്റെ ചേച്ചിയെ വിളിക്കുന്ന, അങ്ങോട്ട് എഴുന്നേക്കാൻ. സത്യം പറഞ്ഞോണം, നീ ഒക്കെ കൂടെ ഇവിടെ എന്ത് ചെയ്യുമായിരുന്നു? എന്റെ ജോണിക്കുട്ടിക്ക് ഇവിടെ എന്ത് പറ്റിയെന്ന് എനിക്ക് ഇപ്പൊ അറിയണം. സത്യം പറഞ്ഞോ, ഇല്ലെങ്കിൽ പറപ്പിക്കും ഞാൻ എല്ലാത്തിനെയും. അയാള് ചത്തു. ആരും കൊന്നു? ആരും കൊന്നതല്ല, അയാൾ അയാളുടെ ഇഷ്ടത്തിന് ചത്തത. എന്റെ കർത്താവേ, ഇനി ഞാൻ എന്ത് ചെയ്യും? അത് പോട്ടെ, ടിക്കറ്റ് എവിടെ? ടിക്കറ്റ് എനിക്ക് ഇപ്പൊ വേണം. ഒരെണ്ണം വേണോ, രണ്ടെണ്ണം വേണോ, ഈ മാസത്തെ വേണോ, അടുത്ത മാസത്തെ വേണോ, ഏതായാലും ഒരു ടിക്കറ്റിന് പെമ്പർതോത്തി കൊണ്ട് കൊടുത്താ മതി. എന്റെ ആങ്ങളൊക്കെ അടിച്ച 5 കോടിയുടെ ടിക്കറ്റ് എനിക്ക് ഇപ്പൊ വേണം. അതിനെ പറ്റി അറിഞ്ഞൂടാ. പെങ്ങളെ പെങ്ങളെ, ചെലപ്പോ അന്തോണിയുടെ ടിക്കറ്റ് അന്തോണിയുടെ കൂടെ തന്നെ ചത്തുപോയിട്ടുണ്ടാവും. അങ്ങനെ ആയിക്കോട്ടെ. വീട്ടിലാണെങ്കിൽ വേറെ ആരും കിടയാതെ. ആമാ, അടിച്ച ഭാഗ്യക്കുറി ടിക്കറ്റ് കാണാനും ഇല്ല. ഞങ്ങളെയൊക്കെ എന്താ വിട്ടുകിടാക്ക? എന്താ പറയാ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ വീട്ടിൽ 5 കോടിയുടെ ഒരു ടിക്കറ്റ് ഉണ്ടെന്ന് ആരാ പറഞ്ഞത്? അന്തോണി തന്നെ. അവൻ പറഞ്ഞു, ഭാഗ്യലക്ഷ്മി ലോട്ടറി എനിക്ക് അടിച്ചടി 5 കോടി. അതുകൊണ്ടാ ഞാൻ പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് ഇങ്ങോട്ട് ഇറങ്ങിയത്. മര്യാദക്ക് എന്റെ ടിക്കറ്റ് ഇതാ. കൊടുക്ക് കൊടുക്ക്, ചുരുട്ടി കൂട്ടി പിശാചിന്റെ മോന്തയ്ക്ക് എറിഞ്ഞു കൊടുക്കുക, കൊണ്ടുപോയി നക്കട്ടെ. എന്നിട്ട് പൊടിയും തട്ടി ഇരുട്ട് മുമ്പ് വീട് പറ്റാൻ നോക്ക്. 2 ദിവസമായി മനുഷ്യന് ഊണുമില്ല, ഓർക്കില്ല, കൈക്കെത്തി വാക്കെത്തിയില്ല, വാക്കെത്തി കൈക്കെത്തി. നിന്റെ താമരനെ പിഴുതെടുത്ത് ഞാൻ കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. ഇനി നിന്റെ കാര്യം പുറപ്പുറത്താ. ഇനി കെട്ട് കൊട്ട് എന്നൊക്കെ പറഞ്ഞ് ഈ പരിസരത്തങ്ങൾ കണ്ട നിന്റെ കൈയും കാലും വെട്ടി അടുപ്പിൽ വെക്കണ പട്ടിയുടെ മോനെ. ഞാൻ ഇനി ശവക്കമ്പനിയിൽ ഇല്ല. എനിക്ക് ഞാൻ കാര്യം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കട്ടെ. പെങ്ങളെ, ഞാൻ പറയുന്നു ശ്രദ്ധിച്ച് കേൾക്കണം. ഞങ്ങളുടെ സന്മനസ് കൊണ്ട് ലോട്ടറി ടിക്കറ്റ് അങ്ങോട്ട് തന്നു ഒന്ന് വെക്കുക. അതുകൊണ്ട് എന്തോ ചെയ്യും? എന്തോ ചെയ്യും, എന്തോ ചെയ്യും. നിങ്ങളുടെ ഈ പുന്നാരെ അങ്ങനുണ്ടല്ലോ അന്തോണി, അയാൾ ലോട്ടറി ഓഫീസിൽ വിളിച്ചു പറഞ്ഞ് എന്തൊക്കെയാന്ന് അറിയാവോ? അപ്പനാര്, അമ്മയാര്, അമ്മായിയപ്പനാര്, പേരന്ത്, നാളന്ത്, കോട്ടിൽ എത്ര തുന്നലുണ്ട്, കുപ്പിയിൽ കള്ളത്ര ബാക്കിയുണ്ട്, ഇനി പറയാനൊന്നുമില്ല. എല്ലാവർക്കും അറിയാം. ഇനി ലോട്ടറി ഓഫീസിൽ നിന്ന് ഇൻസ്പെക്ടർ വരും. അയാള് വരുമ്പോ ശവം കസേരയിലും ടിക്കറ്റും നിങ്ങളുടെ കയ്യിൽ. ആ ചത്തത് അന്തോണിയെങ്കിൽ കൊന്നത് പെങ്ങള് തന്നെ അവൾ തീരുമാനിക്കും. അപ്പൊ വീടും കയ്യിൽ വിലങ്ങ്, കുറഞ്ഞത് 10 വർഷം. അപ്പൊ പിന്നെ ഈ തള്ളയും തമിഴിനും കൂടി ജയിലിൽ കിടന്ന് തഴുതാമ തിന്നും. തഴുതാമാണ് ചൊന്നാ പുരിയുമാ. പോയാ ചെക്കാൻ, നിന്റെ കാര്യം പോക്കട്ട. ഈ ചെറുപ്രായത്തില് ചിരട്ടി എടുത്തിട്ട് അമ്മാ ഏതാവത് കൊടുങ്കമ്മ.
പൊട്ടേട്ടാ, ഈ കുടുംബം മഹാപഴയേട്ടാ. അല്ല, ഈ പിന്നെ ഈ പറഞ്ഞത് മനസ്സിലായല്ലോ അല്ലേ? എന്റെ കർത്താവേ, അപ്പൊ കാശ് കിട്ടത്തില്ലയോ? കർത്താവ് മാത്രം വിചാരിച്ച കാശ് കിട്ടത്തില്ല, പക്ഷെ നമ്മളെല്ലാം കൂടെ വിചാരിച്ചാൽ കാശ് കിട്ടും. ഇയാൾ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാം. പെങ്ങളിക്ക് വന്നേ വന്നേ വന്നേ. നിങ്ങൾ ആ ശവ കൊടുത്ത് കസേരയിലോട്ട് ഇരുത്ത് 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 ഇങ്ങോട്ട് വാട. സമ്മതമാണോ ഇല്ലയോ? എന്താ ഒന്നും മിണ്ടാത്ത? വേറെ വഴിയൊന്നും ഇല്ല. ആ ഒരു വഴിയുണ്ട്, പുറത്തോട്ടിറങ്ങി ഇടത്തോട്ട് അരനാരി നടന്ന പോലീസ് സ്റ്റേഷൻ ഉണ്ട്. എന്നാ പിന്നെ അങ്ങനെങ്കിൽ അങ്ങനെ. എനിക്കൊരു കാര്യം അറിയണം, ആർക്കൊക്കെ എത്ര വെച്ച് കിട്ടും? കാശ് കൈ വന്നു കഴിയുമ്പോ ഞാൻ പറയുന്ന ജാതിയാ നീയൊക്കെ എന്ന് നിന്റെ ഒക്കെ മോന്ത കണ്ട അറിയാം. എന്നാ പറയാം, ഉള്ളത് നാലായിട്ട് ഭാവിക്കും. കല്ലുവിന്, നല്ലവന്, എനിക്ക്, പെങ്ങക്ക്. ഞങ്ങൾക്ക് മൂന്നെണ്ണം വേണം. എന്റെ കൂടെ രണ്ടുപേരും മൂന്ന് പങ്ക്. അങ്ങനെയാണെങ്കിൽ എന്റെ വീട്ടിൽ എന്റെ മോളുണ്ട്, രണ്ട് പന്നിയുണ്ട്, രണ്ട് പശുണ്ട്, കുറച്ച് കോഴിയുണ്ട്. അപ്പൊ ഓരോരുത്തർക്ക് എത്ര വെച്ച് കിട്ടും? ഒന്നേകാ കോടി. ഒന്നേകാ കോടി. ഒന്നേകാ കോടി. എന്നാ എനിക്ക് സമ്മതം. നിന്റെ കല്യാണം കഴിഞ്ഞു.